ബിലോങ്സ് This means that L is a subspace. L is a subspace എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? L is a subspace എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ ഒരു കാര്യം? നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്തു. ആൾറെഡി അസ്യൂം ചെയ്തു W is a subspace spanned by S എന്ന് പ്രൂവ് ചെയ്തു. W is a subspace spanned by S എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? W is the intersection of all subspaces which contains S എന്നാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ സെറ്റ്. നമുക്കിപ്പോ ഇവിടെ നമ്മൾ ഇവിടെ ഇവിടെ ഒന്നുകൂടെ പ്രൂവ് ചെയ്തു, എൽ ഈസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ എന്ന് പ്രൂവ് ചെയ്തു. ഡബ്ല്യു ആണ് ഏറ്റവും ചെറിയ സെറ്റ്, എൽ ഈസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ എന്ന് പ്രൂവ് ചെയ്തു. കൂടാതെ എൽ ഒരു സസ്പേസും ആണെന്ന് പ്രൂവ് ചെയ്തു. കൂടാതെ എൽ ഒരു സസ്പേസ് ആണെന്നും പ്രൂവ് ചെയ്തു. ഇതെന്താ സംഭവിക്കുക? അങ്ങനെ സംഭവിക്കും, ഡബ്ല്യൂ ഏറ്റവും മിനിമം ആവുകയും എൽ സബ്സ്പേസ് ആവുകയും എൽ സബ്സെറ്റ് ഓഫ് എൽ പ്രോപ്പർ എൽ ഈസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ ആവുകയും ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? This implies that L equal to W. This implies that L equal to W. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ എനിക്ക് ഓക്കെ സാർ മനസ്സിലാകുന്നുണ്ട്. അപ്പം ശരിക്കും ഇനി എന്താ ചെയ്യണം? നമുക്ക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കാണാൻ പറ്റും, എളുപ്പത്തിൽ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഒരു സെറ്റ് തന്നിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അത് അല്ലെങ്കിൽ അത് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു വെക്ടർ സ്പേസ് എടുക്കുക, എന്നിട്ട് ഓരോ സബ്സ്പേസുകളായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക, വിച്ച് ഇസ് നോട്ട് എന്താ പറയുക, അത് അത്ര സുഖകരമായ ഒരു അവസ്ഥയാണ്. കാര്യം ഇൻഫിനിറ്റ്ലി മെനി സബ്സ്പേസസ് ഉണ്ടാകും. ആ ഇൻഫിനിറ്റ്ലി മെനി സബ്സ്പേസുകൾ എടുത്തിട്ട് ഇതിനകത്തെല്ലാം ഇതുണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ ആവശ്യം തീർന്നാലും നമ്മൾ നോക്കി തീരും. പക്ഷെ ഈ തിയറം പറഞ്ഞപ്പോൾ ഇത്തിരി എളുപ്പമായി. എന്താ, ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ സസ്പേസ്, ആ സെറ്റ് കൊണ്ട് സ്പാൻ ചെയ്യുന്ന സസ്പേസ് എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഓഫ് എസ് എടുത്താൽ മാത്രം മതി. പോസിബിൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് എസ് എടുത്താൽ മാത്രം മതി. ഇതാണ് ഈ തിയറം പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ നേരത്തെ ചെയ്തു നിന്നും കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടു. നമ്മളിപ്പോ ഒരു സെറ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ അസ്യൂം ചെയ്യുക നമ്മൾ വി ഓവർ എഫ് ഉണ്ട്. ഞാൻ അത് എപ്പോഴും പറയുന്നില്ലെങ്കിൽ പോലും വെക്റ്റർ സ്പേസ് ഓവർ എ ഫീൽഡ് എന്നുള്ള കാര്യം മറക്കരുത്. സപ്പോസ് എസ് വൺ എസ് ടു എക്സെട്ര എസ് എൻ ബി സബ്സെറ്റ് ഓഫ് ബി, ഓക്കെ, ഓഫ് വെക്റ്റർ സ്പേസ് ബി. അങ്ങനെയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ സമ്മുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ വൺ പ്ലസ് ആൽഫ ടു പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ, വേർ ആൽഫ ഐ ബിലോങ്സ് ടു എസ് ഐ. ഇതെന്താ, ഓരോ എസ് എസ് വണ്ണിൽ നിന്ന് എലമെന്റ് എടുത്ത് എസ് ടുന്ന് എലമെന്റ് എടുത്ത് എക്സെട്ര എസ് എനിൽ നിന്ന് എലമെന്റ് എടുത്ത് അത് കൂട്ടി. ഇതിനെ നമ്മൾ ഇതിനെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സെറ്റ് കിട്ടുമല്ലോ. ഇങ്ങനെയുള്ള ഒരു സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എസ് വൺ പ്ലസ് എസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എസ് എൻ എന്നാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ആൾ ആൽഫ വൺ പ്ലസ് ആൽഫ ടു പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ സച്ച് ദാറ്റ് ആൽഫ ഐ ബിലോങ്സ് ടു എസ് ഐ. ഇതാ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വീണ്ടും ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഐ ഈക്വൽ ടു വൺ ടു എൻ എസ് ഐ, ഐ ഈക്വൽ ടു വൺ ടു എൻ എസ് ഐ. ഓക്കെ, ഇനി ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഇതുപോലെ നമുക്ക് കാണാം. ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എൻ ഒരു ഇത്രയും സബ്സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പം ഇതൊരു സബ്സെറ്റ് മാത്രമാണ്, ഇത് ലീനിയർ കോമ്പിനേഷൻ ഒന്നുമല്ല, ഓരോ എലമെന്റ് എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എൻ എന്ന് പറഞ്ഞ സബ്സ്പേസസ് ആണെങ്കിൽ
നോക്കൂ, ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു പ്ലസ് എക്സെട്ര പ്ലസ് ഡബ്ല്യു എൻ എന്ന് പറയുന്നത് എന്താണ്? സം എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആയിരിക്കും, വിൽ ബി എ സബ്സ്പേസ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈസി ആണ്. Wait, somebody has trying to join. This is easy because this set is non-empty because 0, 0, 0, everything is there. So W contains 0. Now you take any two elements. It is of the form some alpha, say if you have element it is alpha equal to alpha 1 plus alpha 2 plus etc. plus alpha n. Alpha I belongs to WI. Beta it is beta 1 plus beta 2 plus etc. plus beta n. Beta I belongs to WI. Now C alpha plus beta n C alpha 1 plus beta 1 plus C alpha 2 plus beta 2 plus etc. plus C alpha n plus beta n 2. Okay, W1 subspace I don't know C alpha 1 plus beta 1 is in W1. C alpha 2 plus beta 2 is in W2 since W2 is a subspace. Except C alpha n plus beta n will be in Wn as Wn is a subspace. So this means this is nothing but this is an element from W1, element from W2, etc. element from Wn. So this belongs to W. Therefore, W is a subspace. Okay. And we say that, okay. ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതിയായിരിക്കും ഈ ഡബ്ല്യൂവിനെ സ്പാൻ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്താണ് ഡബ്ല്യൂവിനെ സ്പാൻ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം നമുക്ക് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എൻ എന്ന് പറഞ്ഞ സബ്സ്പേസുകളുണ്ട്. ഇനി ഡബ്ല്യു അങ്ങനെയാണ് അതിൽ നിന്നും ഡബ്ല്യു എൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതേയുള്ളൂ. മനസ്സിലാവണമെന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, കിട്ടിയില്ലെങ്കിൽ ഞാൻ നമ്മൾ സംസാരിക്കാം. ഡബ്ല്യു എന്ന് പറയുന്നതും ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു എൻ ഈ പറയുന്ന സബ്സ്പേസുകളുമായിട്ടും എന്തെങ്കിലും രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കുക. അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? സോറി, ഒന്നും കൂടി പറയൂ, മനസ്സിലായില്ല. മനസ്സിലായില്ലേ ഞാൻ ചോദിക്കുന്നത്? ഡബ്ല്യു ഇപ്പോൾ ഒരു സബ്സ്പേസ്, ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എൻ ഒരു സബ്സ്പേസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്റെ ചോദ്യം
സംസാരിച്ചു. എന്റെ ചോദ്യം ഡബ്ല്യു സ്പാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റും. ഡബ്ല്യു എന്ന് പറയുന്നത് അതിന്റെ സമയത്തെ സസ്പെൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത്. നമ്മുടെ അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവും ഡബ്ല്യു ഡബ്ല്യു ടു എസ് ഡബ്ല്യു എന്നുമായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അത് പറ്റുമായിരുന്നു, ഞാൻ നന്നായിരുന്നു. ഒരു കാര്യം, നാളെ നിങ്ങൾ വരുമ്പോ ഒരു ചെറിയ ചെറിയ ഹോംവർക്ക് ഒക്കെ തന്നില്ല, മോശമില്ല എന്ന് പറഞ്ഞാൽ മതി, അല്ലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടാലും മതി. നിങ്ങൾ കൈകൊണ്ട് എഴുതി ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടാലും മതി. എഴുതുന്ന കുട്ടികളുടെ പേര് എഴുതിയിട്ടിടുക, അത് ആരാ എഴുതുന്നത് എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, എനിക്ക് നിങ്ങളോട് പരിചയവുമില്ല. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് സബ്സ്പേസ് spanned by union WS? Okay, andana what is the relationship between W and subspace spanned by union WS? Okay, നാളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടാലും മതി, നമുക്കൊരു ഡിസ്കഷൻ പോലും മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ തന്നെ പറയണമെന്നില്ല, പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നു തോന്നുന്നു. പക്ഷെ ഇപ്പൊ തൽക്കാലത്ത് നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, പറയും. യൂണിയൻ ഓഫ് സബ്സ്പേസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. യൂണിയൻ ഓഫ് സബ്സ്പേസ് സബ്സ്പേസ് ആവുമെന്ന് ചോദിച്ചത് അല്ല, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞായിരുന്നു രാവിലെ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ആവണമെന്ന്, നെസസറിലി ആവണമെന്നില്ല. എക്സാമ്പിൾ പറയൂ. ആക്സിസും വൈ ആക്സിസും എക്സ് ഈക്വൽ ടു എക്സ് സീറോയും വൈ ഈക്വൽ ടു സീറോ വൈയും ആറിലെ എലമെന്റ് ആണെങ്കിൽ അതിന്റെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആർ ടുവിലെ So alpha is equal to x0, beta is equal to 0y. Okay. X element of r and y element of r. X element of r and y element of r. R2 belongs to R2. But there is a problem, Vinayak. I think Vinayak, you are Vinayak. Vinayak is talking. Vinayak. Yeah, there is a problem. I have asked you one question. If W1 comma W2 are subspaces, is it true that W1 union W2 is a subspace? Now, this is not a subspace. This is not a subspace. Such. Avule. Subspace avule. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ഈ ആൽഫ കൊണ്ട് സ്പാൻ ചെയ്യാം. ഡബ്ല്യു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ആർ എക്സ് സീറോ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എടുക്കാലോ, അതാണ് സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ ഇങ്ങനെ എക്സ് എലമെന്റ് ഓഫ് ആറും സീറോ വൈ എന്ന് പറയുന്നത്
വൈ എന്ന് പറയണത് ആറിലെ എലമെന്റും ആണെങ്കിൽ അതിന്റെ ആയിരിക്കും എന്നാണ്. അല്ല, ഇത് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസുകൾ ഡബ്ല്യു വൺ ആണ്, മറ്റൊരു ഡബ്ല്യു ടു ആണ്. സോ ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾ ദ സെറ്റ് ഓഫ് ആൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് എക്സ് കോമ സീറോ ഓർ വൈ സീറോ കോമ വൈ. സോ ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ഇതല്ലേ പറഞ്ഞേ? ആ അതെ സർ. Now this is not a subspace, in fact, agreed. Because x comma y zero is in union, comma zero comma y belongs to U1 union W2, but x comma y belongs to provider x comma y not equal to zero. X and y is zero. Okay, you are good, 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 good night. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കും. ഇത് ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു പ്ലസ് എക്സ് ഡബ്ല്യു എന്നിന്റെ സബ്സ്പേസ് ആണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതും ഈ സബ്സ്പേസുകളുടെ യൂണിയനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണ് ഡബ്ല്യു യൂണിയൻ ഓഫ് സബ്സ്പേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത്? നോക്കിട്ട് പറയാം. നോക്കിട്ട് നാളെ ഉത്തരം പറയണം. നെക്സ്റ്റ് ക്ലാസ്. Okay, sir. Okay, sir. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദാറ്റ് ദിസ് വെക്ടർ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ വൺ കോമ ആൽഫ ടു കോമ എക്സെട്ര ആൽഫ എൻ ബിലോങ്സ് ടു ആർ. ഓക്കെ, ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ ബിലോങ്സ് ടു ആർ. ഞാന് ഇത് നിങ്ങൾ നോക്കണം. ഞാനിപ്പോ ഡബ്ല്യു ബിയുടെ സെറ്റ് ഓഫ് ആ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ആൽഫ ഓക്കെ എക്സെട്ര ആൽഫ ഐ ബിലോങ്സ് ടു ആർ. നൗ ഐ എം ഗോയിങ് ടു ഡിഫൈൻ ലൈക് ദിസ്. ഫസ്റ്റ് വൺ, സപ്പോസ് ഐ എം ഗോയിങ് ടു ടേക്ക് യു യു റൈറ്റ് എ1 ബിക്കോസ് വി ആർ റൈറ്റിംഗ് എ2 എ AI. So, first case is if I take A1 is greater than or equal to 0. And then, W in the way, that is, in the way, in the way, alpha 1, alpha 2 plus x, alpha n, in the way, n tuples, W is equal to set of all n tuples, A1, A2, etc., An belongs to Rn, such that A1 greater than or equal to 0. ഇത് സബ്സ്പേസ് ആണോ എന്ന് എന്നെ ചോദിക്കും. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഹലോ, ഇല്ല സർ, ആലോചിക്കുക. എന്താ ഇത്ര ആലോചിക്കാൻ? നോക്കൂ.
സീറോ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ബാക്കി എന്ത് വായിക്കും. അപ്പം സപ്പോസ് ഞാൻ വൺ സീറോ സീറോ എക്സെട്രാ സീറോ എന്ന് പറഞ്ഞ വെക്ടർ ഡബ്ല്യൂയിൽ എടുത്താൽ ഈ വെക്ടറിന്റെ ഇൻവേഴ്സ് ഡബ്ല്യൂയിൽ ഉണ്ടാവണം. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് വൺ സീറോ സീറോ എക്സെട്രാ സീറോ ആണ്. ബൈ ഡെഫിനിഷൻ ദിസ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡബ്ല്യു ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലും ഈ അല്ലേ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ എല്ലാ എക്സർസൈസും നിങ്ങൾ ആദ്യത്തെ ഒരു മൂന്ന് സെമസ്റ്റർ എങ്കിലും, ഈ എല്ലാ പുസ്തകത്തിലും ആദ്യത്തെ ഒരു മൂന്നോ നാലോ അഞ്ചോ എക്സർസൈസ് സെറ്റുകളെങ്കിലും ചെയ്ത് നോക്കണം. അല്ലായെങ്കിൽ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത് നോക്കാം, അപ്പൊ ഇതൊരു സബ്സ്പേസ് അല്ല എന്ന് മനസ്സിലായി. നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ, ഒന്നുകൂടെ നോക്കാം ചുമ്മാ ഒരു രസം. ഇതാണ് വീണ്ടും A1 + 3 A2 A3 ഇങ്ങനെ വരുന്നത്, അത് ഡബ്ല്യു എന്ന് പറയുന്ന സെക്ടർ ഇതാണ്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു സെക്ടർ ഓഫ് ആർ ഓർഡിനേറ്റ് പ്ലേസ് എ വൺ എ ടു എക്സെട്രാ എ എൻ സച്ച് ദാറ്റ് A1 + 3 A3 3 A2 = A3. ഇത് സബ്സ്പേസ് ആകണോ? നോക്കൂ, പെട്ടെന്ന് നോക്കി പറയും. പറയൂ, അറിയോ സാർ, ഇതെല്ലാം സീറോ ഈക്വൽ ആകും. എ വൺ ഈക്വൽ എ ടു എ എൻ ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമല്ലേ ഈക്വൽ ആവൂ. അങ്ങനല്ലേ ഈ പറയുന്നതിനാലോ എ ത്രീ എന്ന് പറയുന്ന പൊസിഷൻ എങ്ങനെ എടുക്കുക? അത് ഏത് റിയൽ നമ്പറാ? A1 + 3 A2 എന്ന് പറഞ്ഞ റിയൽ നമ്പർ അകത്തേക്ക്. ക്ലോസ്ഡ് ആവില്ലല്ലോ സാർ, ക്ലോസ്ഡ് ആവില്ലല്ലോ. ശ്രുതി പറയൂ, എന്തുകൊണ്ടാ ക്ലോസ്ഡ് ആവാത്തത്? A1 A2 A3 അങ്ങനെ എടുത്തിട്ട് ബീറ്റ B1 B2 B3 എടുക്കുമ്പോ
a3 എന്ന് പറയുന്നത് a1 plus 3a2 a1 a2 a3 etc an ഇതിനെ നമ്മൾ ആൽഫ എടുത്തു ബീറ്റ എന്ന് പറയുന്നത് b1 b2 b3 etc bn എന്ന് എടുത്തു ഓക്കേ ഇനി c plus ബീറ്റ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇറ്റ് ഈസ് c ആൽഫ c a1 plus b1 comma ca2 plus b2 comma ca3 plus b3 comma etc ഇങ്ങനെ പോകുന്നു അല്ലേ അല്ലേ അതെ അങ്ങനെന്താ പ്രശ്നം ഇനി ca3 plus b3 എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം a3 എന്ന് പറഞ്ഞാൽ c into a1 plus 3a2 അല്ലേ a1 plus 3a2 പ്ലസ് ബി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് b1 പ്ലസ് 3b2 ആണ് ഈ ca3 പ്ലസ് b3 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഇറ്റ് ഈസ് 3 ദിസ് ഇസ് ca1 പ്ലസ് b1 plus 3 into CA2 plus B2 ആണ് ഇങ്ങനല്ലേ അതെ സർ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് സോ ദിസ് ഈസ് ഈക്വൽ ടു സി എ വൺ പ്ലസ് ദ 3A2 പ്ലസ് B1 പ്ലസ് 3B2 ശരിയാണല്ലോ ശരിയാണോ അതെ അപ്പൊ എന്താ ശ്രുതി എന്താ പറഞ്ഞ നേരത്തെ പറഞ്ഞ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സോറി ഒന്നും പറയണ്ട നമ്മൾ അങ്ങനെ സോറി പറഞ്ഞ നമുക്ക് തെറ്റ് പറ്റുമല്ലോ കണക്ക് പഠിക്കുന്നത് അതുകൊണ്ടാണോ ഒരിക്കലും തെറ്റ് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണക്ക് പഠിക്കൂലാണ് സസ്പെൻസ് ആണോ അപ്പൊ ഇതും ചെക്ക് ചെയ്യണം നാളെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചെക്ക് ചെയ്യുക ഇതും കൂടെ ചെക്ക് ചെയ്യുക നാളെ വരുമ്പോ ചെക്ക് ചെയ്യൂലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ കുട്ടിയോടെ ഞാൻ ഇന്നലെ നേരത്തെ പറഞ്ഞത് ഇതും രണ്ടെണ്ണം ഹോംവർക്കായി വെച്ചോണ്ട് നിങ്ങൾ ഇത് നോക്കുക ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് പോയാലോ ഇപ്പൊ ഇതൊക്കെ ഞാൻ പുസ്തകത്തിലെ എക്സർസൈസ് ആണ് തരുന്നത് ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നാൻ തോന്നുന്നു ഇന്നും ഇന്നലെയുമായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾ ആരെങ്കിലും ആ PDF ഒന്ന് ആ കുട്ടി ആ ഗ്രൂപ്പിൽ ഒന്നും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൂടെ അത് കിട്ടിക്കോളും കാരണം അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് KKTV പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ സ്വയം വർക്ക് ചെയ്ത് നോക്കണം നമ്മുടെ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് ഡിഗ്രി പഠിക്കുന്ന പോലെ എല്ലാം പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഇനി മുന്നോട്ട് പോവാം ഷാൽ വി ഗോ ഫർദർ മോർ ഓർ ദിസ് ഈസ് എനഫ് ഫോർ ടുഡേ മുന്നോട്ട് പോവാം ഓക്കെ
Okay, so suppose that V is a vector space over a field F. That is, you know now, V is a vector space over a field F. A subset S, a subset S of V is said to be linearly dependent. Linearly dependent. നമ്മൾ ലീനിയർലി ഡിപെൻഡന്റ് അല്ലെങ്കിൽ സംബന്ധിച്ചുമ്പോൾ ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാലും ഫോർ സിമ്പിൾ ഡിപെൻഡന്റ് ഈ ദയർ എക്സിസ് ഓക്കെ ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബിലോങ്സ് ടു എസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബിലോങ്സ് ടു എസ് ആൻഡ് scalars c1 c2 etc cn in f scalar c1 c2 cn in f not all of which are zero not all of which are zeros okay such that c1 alpha 1 plus c2 alpha 2 plus etc plus cn alpha n equal to zero എന്താണ് പറയുന്നത് ഒരു സബ്സെറ്റ് എസ് ഓഫ് വി ഈസ് സെഡ് ടു ബി ലീനിയർലി ഡിപെൻഡന്റ് ഓർ ഡിപെൻഡന്റ് ഒരു സബ്സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ സബ്സെറ്റിൽ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് കണ്ടുപിടിക്കാൻ പറ്റുക ആൽഫ 1 ആൽഫ 2 ആൽഫ n എങ്ങനെയാ കൂടാതെ സ്കേലേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുക c1 c2 etc cn not all of which are zeros and the non all of which are zeros ennu parna artham c1 c2 c1 c2 cn not equal to zero endana c1 c2 cn not equal to zero aayirukum c1 c2 cn not equal to zero ennalla artham c1 comma c2 comma cn il ettom koranathu orannamengilum zero aavathilla ettom koranathu ഒരെണ്ണമെങ്കിലും സീറോ ആവത്തില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ ആ മുഴുവൻ സീറോ ആവത്തില്ല എന്നല്ല അർത്ഥം മുഴുവൻ സീറോ ആയില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഒരെണ്ണമെങ്കിലും ഉണ്ടാകും നോൺ സീറോ ആയിട്ട് പക്ഷേ സം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും എന്താണ് സം എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഡെഫിനിഷൻ ഏതെങ്കിലും ഒരു ആൽഫ ആൽഫ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഹലോ ടോട്ടൽ സം എടുക്കുമ്പോ സീറോ ആയിരിക്കും നമ്മൾ ഈ സ്കേലാർസിനെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ലീനിയർ സ്പേസ് പഠിക്കുന്നതിന്റെ ഒരു മെച്ചോ അത് തന്നെയാണ് നമ്മളത് അങ്ങോട്ടേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് സ്വഭാവം നമ്മൾ റിയൽ നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് പോകും ഇതെന്താ വായിക്കോട്ടെ ഇത് നമ്മൾ അവിടെ നിൽക്കട്ടെ ഡയറക്സിസ് ഡിസ്റ്റിങ് വെർട്ടീസസ് ആൽഫ 1 ആൽഫ 2 എക്സെട്രാ ആൽഫ എൻ ഡെഫിനിഷൻ ആണ് സംസാരിക്കുന്നത് And C1, C2, Cn in F, not all of them are zeros. That means there is at least one non-zero scalar in F. But the combination C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n is zero. Okay. Okay, sir. Now, let us ask you the thing. So, S is linearly dependent എന്നാണ് ഇതാണ് അർത്ഥം ക്ലിയർ ആയല്ലോ അല്ലെ ഡെഫിനിഷൻ ക്ലിയർ ആയില്ലായിരുന്നു ഓക്കെ എസ് സച്ച് വിച്ച് ഈസ് നോട്ട് ലീനിയർലി ഡിപെൻഡന്റ് ഈസ് നോൺ ആസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആ ദിസ് ഈസ് റിയലി ഫൈൻ linearly independent. A set which is not linearly dependent. You remember this? Not. Linearly dependent is known as linearly independent. എന്താ അർത്ഥം? അപ്പൊ സെറ്റ് എസ് വന്നിട്ടുണ്ട് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി എന്താ എന്താ അപ്പൊ നമുക്ക് ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ
there exists a set of vectors alpha 1, alpha 2, etc., alpha n in S, and some scalar c1, c2, cn in field. Not all of them are zero, but the linear combination becomes zero. Okay? Now my question is, okay, so in that case we say S is linearly dependent. Now a set which is not linearly dependent is called linearly independent. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ? അതാണ് നമുക്കറിയേണ്ടത്. സീറോ ആൽഫ വൺ ആ ടോട്ടൽ സം നോട്ട് ഈക്വൽ ടു സീറോ ആയി എന്താണ് our total sum c1 alpha 1 plus c2 alpha n cn alpha n not equal to 0 and angana total sum 0 aagumba c1 c2 and cn ellam 0 aagum total sum 0 aagumba c1 c2 cn akka 0 aayirum alla yes sir എനിക്ക് ഞാൻ ഇത്ര ഇപ്പോഴും തൃപ്തനല്ലേ, അതാ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചത് എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത് എപ്പോഴാണെന്നാ. നിങ്ങൾ ഉടനെ പറയും എസ് ലീനിയർലി ഡിപെൻഡന്റ് ആകാത്തപ്പോഴാണെന്ന് പറയും അല്ലേ. എപ്പോഴാണ് എസ് ലീനിയർലി ഡിപെൻഡന്റ് ആവാതിരിക്കുന്നത് എന്നാണ് എന്റെ അടുത്ത ചോദ്യം. At least ഒരു സി വൺ എങ്കിലും സീറോ ആയിരിക്കും. At least ഒരു സി വൺ എങ്കിലും സീറോ ആയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഏത് സാധനം കൃത്യമായി ശ്രദ്ധിക്കണം ഇതൊന്നും പറയുന്നതിന് അർത്ഥമില്ല. ഒന്നുകൂടെ ജനറൽ ആയിട്ട് ഒരു കാര്യത്തെ പറഞ്ഞാൽ ഡിപെൻഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ വേർ എക്സിസ് ഡിസ്റ്റിങ്ക്. നിങ്ങൾക്ക് ഒരു ഡിസ്റ്റിങ്ക് സെറ്റ് ഓഫ് വെർട്ടീസസ് എസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ ആവുന്ന രീതിയിൽ ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെ? കൂടാതെ സി വൺ സി ടു സി എൻ എന്ന് പറയുന്ന നോട്ട് ആൾ ഓഫ് ദം ആർ സീറോസ്, പക്ഷെ ലീനിയർ കോമ്പിനേഷൻ സീറോ ആവണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആവും. ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ എന്താ? ലീനിയർലി ഡിപെൻഡന്റ് കാണിക്കാൻ നിങ്ങൾ പൊരണ്ണമുണ്ട് എന്ന് കാണിച്ചല്ലോ. ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക് വെർട്ടീസസ് വിത്ത് ദിസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. അല്ലെ, അത് ചോദ്യം അങ്ങനല്ല. ലീനിയർലി ഡിപെൻഡന്റ് അല്ല എന്ന് പറയുമ്പോൾ ഒന്ന് മലയാളത്തിലേക്ക് ഒന്ന് സംസാരിച്ചു നോക്കൂ, അല്ലെ സ്വന്തം മാതൃഭാഷയിലേക്ക് ഒന്ന് സംസാരിച്ചു നോക്കൂ. ഭാഷ എന്തോ ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് വെർട്ടീസസ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. എങ്ങനെയാ? സി വൺ പ്ലസ് സി വൺ ആൽഫ വൺ സി ടു ആൽഫ ടു പ്ലസ് എക്സെട്ര സി എൻ ആൽഫ എൻ ഈക്വൽ ടു സീറോ ഫോർ സം സി ഐ നോട്ട് ഈക്വൽ ടു സീറോ എന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ നമ്മുടെ മാതൃഭാഷയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ ഡിപെൻഡന്റ് അല്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഡിപെൻഡന്റ് അല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇത് ദേർ എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അല്ല എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്? എല്ലാ സി ഐകളും സീറോ ആണെന്ന് കാണിക്കേണ്ടി വരും. നമ്മൾ ഒന്നുകൂടെ നിങ്ങളോട് പറയാണ്, ഹൂസ് ഹൂസ് ടോൾഡ് മീ ദിസ്? ശ്രുതി സ്നേഹ ആരായിരുന്നു സംസാരിച്ചു? എവിടെ പഠിച്ചാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കണക്ക് ഇനിത്തോട്ട് സംസാരിക്കാം. നമ്മൾ ഇതൊരു ഡിഗ്രി ഒക്കെ സംസാരിച്ചു, നമ്മൾ ഇനിത്തോട്ട് എല്ലാവരും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. എങ്ങനെയാണ് ലീനിയർ ഇൻഡിപെൻഡന്റ് ആവുക? ഞാൻ ഇത് പറഞ്ഞുതരാം. ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ പോലും എന്താണ് ഇങ്ങനെ ഒരു സീറോ ആകുമ്പോ എന്ന അവസ്ഥ എപ്പോഴാവുക? ഇത് നോട്ട് ആൾ ഓഫ് വിച്ച് ആർ സീറോസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് സീറോ ആകുമ്പോ സി വണ്ണും സി ടുവും സി എനും എല്ലാം സീറോ ആവുന്ന ഒറ്റ അവസ്ഥയിൽ മാത്രമേ സി വൺ ആൽഫ വൺ പ്ലസ് സി ടു ആൽഫ ടു പ്ലസ് സി എൻ ആൽഫ എൻ സീറോ ആവത്തുള്ളൂ. ഇതിന്റെ നെഗേഷൻ എന്താണ്? യു ടേക്ക് എനി സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് ഓഫ് എസ്,
you will not be able to find C1, C2, Cn, not all of which are zeros, for which the sum is equal to 0. In other words, C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n equal to 0 implies C1, C2, C3, etc. Cn, everything is 0. അതായത് നിങ്ങൾ ഏത് ഈ സെറ്റിൽ നിന്നും ഏത് സബ്സെറ്റ് ഓഫ് വെർട്ടീസസ് എടുത്താലും ഒരെണ്ണം ഉള്ള എലമെന്റ് ആയിക്കോട്ടെ, രണ്ടെണ്ണം ഉള്ളതായിക്കോട്ടെ, മൂന്നെണ്ണം ഉള്ളതായിക്കോട്ടെ, നാലെണ്ണം ഉള്ളതായിക്കോട്ടെ, പത്തെണ്ണം ഉള്ളതായിക്കോട്ടെ, ഏതെടുത്താലും അതിന്റെ സം 0 ആണ് എങ്കിൽ നിങ്ങൾക്ക് C1 C2 CN എല്ലാം 0 ആണ്. ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ അതിന്റെ എല്ലാ സബ്സെറ്റുകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാനായിട്ട് ഒരു സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്നുവെച്ചാൽ ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ വീട്ടിൽ പോയിട്ട് നാളെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കുക.